എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. യോഹന്നാന്റെ സുവിശേഷം 8:12. അധർമ്മത്തിലും അറിവില്ലായ്മയിലും അനസതയിലും കിടക്കുന്നവരെ കുലുക്കി ഉണർത്തുന്ന, ദൈവത്തോട് അടുപ്പിക്കുന്ന, ദൗത്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഉണർത്തുപാട്ടാണിത്. ഉള്ളിൽ വെളിച്ചത്തിന്റെയും പ്രകാശനത്തിന്റെയും സാധ്യതകൾ കർത്താവ് കാണുകയാണ്. അതുകൊണ്ട് പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അതെ, സൂര്യനിൽ നിന്നും പ്രകാശം ഏറ്റുവാങ്ങി ചന്ദ്രൻ പ്രകാശം നൽകുന്നു എന്ന പ്രപഞ്ച സത്യം പോലെ, ഇവിടെ ഇതാ ദൈവത്തിൽ നിന്നും പ്രകാശം ഏറ്റുവാങ്ങി മറ്റുള്ളവരിലേക്ക് പകരുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ ഓർപ്പിക്കുന്നുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യെരുശലേം നഗരം, അവിടെയുള്ളത് ദൈവത്തിന്റെ സ്വന്തം ജനം ദൗത്യമെല്ലാം മറന്ന് ദൈവനിയോഗമെല്ലാം ഉപേക്ഷിച്ച് അലസതയിൽ ജീവിക്കുമ്പോൾ പ്രവാചകൻ ഓർപ്പിക്കുകയാണ്, പ്രകാശം വന്നിരിക്കുകയാണ്. അതെ, ദൈവികമായ പദ്ധതികൾ തിരിച്ചറിയുക, നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. യെരുശലേം ദൈവനിയോഗം പ്രാപിച്ച നഗരമാണ്. എന്നാൽ അവരിതാ പ്രകാശം നൽകേണ്ട ചുമതലയെല്ലാം മറന്ന് ജീവിക്കുകയാണ്. എന്നാൽ ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് എഴുന്നേൽക്കുവാൻ അവർ തയ്യാറാകാതെ നിൽക്കുന്നുവെന്ന് പ്രവാചകൻ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വെളിച്ചം തേടി വരുന്നവർക്ക് വെളിച്ചത്തിന് പകരം കരിയും പുകയും ഇരുളുമാണ് നേരിടേണ്ടി വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? അലസമായ നിദ്രയിൽ പൂണ്ടുകിടക്കുന്ന യെരുശലേം നിവാസികളെ പ്രവാചകൻ ഓർപ്പിക്കുകയാണ്, നിന്റെ പ്രകാശം വന്നിരിക്കുകയാണ്. ദൈവോത്തരൻ അതിൽ നിന്നും യെരുശലേമിനെ ഉണർത്തുകയാണ്, പ്രകാശം വരത്തുകയാണ് നിങ്ങളുടെ ദൗത്യമെന്നും ആ വെളിച്ചം ദൈവത്തിൽ നിന്നും സ്വീകരിക്കണമെന്നും അവരെ ഓർപ്പിക്കുകയാണ്. നമ്മോടും കർത്താവ് പറയുന്നത് ഇത് തന്നെയാണ്. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന നിത്യ വെളിച്ചമായ ക്രിസ്തുവിന്റെ കൂടെയുള്ള യാത്രയിൽ യേശുവിനെ അനുഗമിക്കുന്നവൻ പിന്നീട് അവന്റെ യാത്ര വെളിച്ചത്തോടുകൂടിയാണ്, വെളിച്ചത്തിന്റെ കൂടെയാണ്. ഓരോ ജീവിതവും ഒരു ചെറിയ വിളക്കാണ്. വിളക്ക് പ്രകാശിക്കുന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ. ഈ വിളക്കണഞ്ഞാൽ ജീവിതത്തിലെ അന്ധകാരം എത്ര ഭയാനകമാണ്. കത്തിയെരിയണം കണ്ണടയും വരെ എന്ന് ഓയമ്പി പാടുന്നത് അതുകൊണ്ടാണ്. എത്ര നാളുള്ള ജീവിതമാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ദൈവം നൽകിയിരിക്കുന്ന ഈ ആയുസിനെ തമ്പുരാന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു മെഴുകുതിരി നാളം പോലെ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാനും, ഞാനൊരു വിളക്കാണെന്നും എന്നിലൂടെ അനേകർ ക്രിസ്തുവിലേക്ക് വരുവാൻ വേണ്ടി വഴികാട്ടിയായി തീരേണ്ടവനാണെന്ന തിരിച്ചൊരുവോടുകൂടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് ഏറ്റവും ധന്യമായി തീരുക. വെളിച്ചത്തിൽ മാലിന്യമില്ല, അതിന് സ്വാർത്ഥ ചിന്തയില്ല. അത് വീജികളെ തടഞ്ഞുവെക്കാതെ നാല് ഭാഗത്തേക്കും പ്രകാശം പരത്തുകയാണ് ചെയ്തത്. അതുപോലെ നമുക്കും വെളിച്ചമായി തീരാം. ആ വിളക്ക് നമ്മൾ തന്നെയാണ്. ക്രിസ്തുവിലേക്ക് അനേകരെ പ്രകാശിപ്പിക്കുന്ന വിളക്കായി നമുക്ക് കത്തിയെരിയാം. പ്രാർത്ഥിക്കാം. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന നിത്യപ്രകാശമായ യേശുവെ, എൻ്റെ ജീവിതത്തെ ആകമാനം പ്രകാശപൂരിതമാക്കണമേ. ആ വെളിച്ചം എന്നിൽ നിറയട്ടെ, അതെന്നെ നയിക്കട്ടെ. ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നിറഞ്ഞ് അനേകരെ അങ്ങിലേക്ക് കൊണ്ടുവരുവാൻ വിളക്കായി ശോഭിപ്പാൻ കൃപ ചൊരിയണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇല്ല.
കാത്ത് നിധിയുണ്ട്, കുറുകിപ്പോ കാത്ത് കൈയുണ്ട്, ആ കയ്യിൽ വറ്റാത്ത നിധിയുണ്ട്, സ്നേഹിച്ചു തീരാത്ത മനമുണ്ട്, ആ മനസ്സിൽ ഏവർക്കും ഇടമുണ്ട്, ആ ഹൃദയത്തിലേവർക്കും ഇടമുണ്ട്. പാതിരാവാണേലും പകലാണേലും ആ കണ്ണൊരിക്കലും മടയുകില്ല, പാതിരാവാണേലും പകലാണേലും ആ കണ്ണൊരിക്കലും മടയുകില്ല, പാപികളാണേലും നല്ലവരാണേലും ദിവ്യ സ്നേഹം ഒന്നു പോലെ, പാപികളാണേലും നല്ലവരാണേലും ആ ദിവ്യ സ്നേഹം ഒന്നു പോലെ. മനസ്സിലേവർക്കും